അവിടുന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് ഇങ്ങനെ വരുന്നേ, ഞാൻ വെയിറ്റ് ചെയ്യുവാ. ലോക്കൽസിന്റെ അടുത്ത് ലോക്കലായിട്ട് സംസാരിക്കാൻ പറ്റും. പാര വിളിച്ചു ഒന്ന് ഇതിനെ കൂട്ടിക്കൊണ്ടു പോവാം. നിങ്ങള് ഇത് സീരിയലുള്ളതാ? സ്റ്റാർ മാജിക് അല്ലേ? സ്റ്റാർ മാജിക്കിലുള്ള ഇന്ന് നമ്മുടെ സ്വാസിക ചേച്ചിയുടെ കല്യാണ റിസപ്ഷൻ ആണ് കേട്ടോ, മൂവാറ്റുപുഴയിൽ. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പട്ടി ഷോയാണ്. അതായത് എൻ്റെ ഹെയറും മേക്കപ്പും കഴിഞ്ഞിട്ട് ഞാനും സ്ഥിരം ഫെമിത്തയും കാണിക്കുന്ന സ്ഥിരം ഷോ. അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണം പൊളിക്കാം. സോ വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോബായ ശ്രീവിദ്യ മുല്ലച്ചേരി. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ പോയി അനൂനെ പിക്കിയാണ് നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മൂവാറ്റുപുഴ പോകുന്നത്. ഗുഡ് മോർണിംഗ്. നീയും ആണല്ലേ, ഞാനും ആണ്. വ്ളോഗ് എടുക്കല്ലേ നീ? ഞാനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഏകദേശം 56 മിനിറ്റ് ഉണ്ട് ഇനി അവിടെ എത്താൻ വേണ്ടിട്ട്. അതിനോട്ട് വേണ്ടത്തുനിന്ന് രാവിലെ എത്തിയതാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ കൊച്ചിയിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീവിദ്യയെ വെയിറ്റ് ചെയ്ത് നിന്നു. ശ്രീവിദ്യ 10 മണിക്ക് വരാന്ന് പറഞ്ഞവൾ വന്ന് എത്ര മണിക്കാണ്? 10:30. പക്ഷെ ഞാൻ 10 മണിക്ക് വരാന്ന് പറഞ്ഞ ഇവിടെ തന്നെ എത്താറായോന്ന് വിളിച്ചു ചോദിക്കണം. 10:30 അത് ഓൾറെഡി അറിയാം. ഞാൻ ഒരു 9:30 ഇപ്പൊ തന്നെ റെഡി ആയിട്ട് നിന്നു. ആണോ? നീ എപ്പോഴും എത്തി? 7 മണിക്കോ? ഞാനൊരു 7:30 ഒക്കെ ആയപ്പോ എത്തി. ഇന്നത്തെ ഫംഗ്ഷനാണ് ഞങ്ങള് പോകുന്നത്. ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കുള്ള ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ഇന്നാണ് അല്ലേ? അതെ. ഇവര് സ്റ്റാർ മാജിക് കണക്ഷൻ ആണ് സ്വാസിക സ്റ്റാർ മാജിക്കില് ഞങ്ങള് ഒന്നിച്ച്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ? ഞങ്ങള് പടം ചെയ്ത പരിചയം. ആണോ? ശരി ശരി ശരി. കുട്ടനാടൻ ബ്ലോഗിൽ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഫംഗ്ഷനും കാണും അങ്ങനെയൊക്കെ. പിന്നെ കോമൺ ആയിട്ട് ഞങ്ങൾ ഈ സ്റ്റാർ മാജിക് ടോപ്പിക് കാണുമ്പോൾ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അല്ലാതെ സ്റ്റാർ മാജിക്കിൽ ഞാൻ ചേച്ചിയോട്ട് പരിചയമില്ല. ഇന്ന് ഐഷു വരുന്നുണ്ട്. പൈതുവേ ഐഷു വരുന്നുണ്ട്, തങ്കച്ചട്ടൻ വരുന്നുണ്ട്. പിന്നെ ആരാ? പിന്നെ ടീമിനും വരാൻ പറ്റില്ല, ലക്ഷ്മി ചേച്ചിക്കും വരാൻ പറ്റില്ല, പ്രോഗ്രാം ഉണ്ട്. പിന്നെ വേറെ ആരാ? പിന്നെ വേറെ അങ്ങനെ ഇനിയിപ്പോ അവിടെ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അതെ. അതെ. സമയം 11:50 നമ്മൾ 8 മിനിറ്റിൽ എത്തും. നമുക്ക് ഇപ്പോഴാണ് തേക്കടി റോഡ്, നല്ല റോഡ് ഇപ്പോഴാണ് കേറിയത്. അത് ഒരു കട്ടുകുട്ട് 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 റോഡായിരുന്നു. അതുവരെ കത്തി വെച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു. അതെ. അത് തീർന്നപ്പോഴാണ് ഒരു വീട് എടുക്കാന്ന് വിചാരിച്ചത് അല്ലേ? ഐഷു വെയിറ്റിംഗ് ആണ്. അവൾ എത്തിയിട്ട് കൊറേ നേരമായി വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഒരു 10 കോള്, 10 കൂടുതൽ വിളിച്ചാണ്. എവിടെ എവിടെയെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. നമ്മളതേ മൂവാറ്റുപുഴ ടൗൺ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ഐശ്വര്യ അകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോയി, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സ്വാസിക ചേച്ചിയുടെ അമ്മേനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് ആർട്ടിസ്റ്റിനെ കണ്ടു, എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. ജുവൽ ചേച്ചിനെ കണ്ടു, റോൺസൺ ചേട്ടനെ കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അലൻസീർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി കേട്ടോ. അപ്പം നമ്മൾ സ്വാസിക ചേച്ചിനെയും പ്രേം ചേട്ടനെയൊക്കെ ഞങ്ങൾ വിഷസൊക്കെ പറഞ്ഞു. ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് സംസാരിച്ചു. സാധാരണ സെലിബ്രിറ്റി വെഡ്ഡിങ്ങിൽ നമ്മളെല്ലാം ഹറിബറി ആയിരിക്കും, പക്ഷേ ഇവിടെ എങ്ങനെയല്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചു. സോ ഇരുന്നിട്ടും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയും ചെയ്തു. ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് ഒരു സെൽഫിയും കൂടെ എടുത്തു. സെൽഫിയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കാൻ പോയപ്പം ഡയറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റൈസ് കഴിച്ചുള്ളൂ. റൈസ്
പിന്നെ എന്തായിരുന്നു, പായസം ഉണ്ടായിരുന്നു, നല്ല പാലട പായസവും പരിപ്പ് പായസവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തെക്കൻ സദ്യയായിരുന്നു, അതായത് നമ്മുടെ എന്താണ് മാംസാഹാരമൊന്നുമില്ലാത്ത പ്രോപ്പർ സദ്യയായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ജസ്റ്റ് വെളിയിൽ വന്നിട്ടാണ് ഇതെടുക്കുന്നത്, കാരണം അവിടെ എടുക്കാനുള്ള കണ്ടീഷൻ അല്ലായിരുന്നു. ജസ്റ്റ് വെളിയിൽ വന്നു. ഫ്രണ്ടിൽ ഐഷു ഉണ്ണിയും നിൽപ്പുണ്ട്. സോ താങ്ക് യു സോ മച്ച്, നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. കുറച്ച് എന്താ പറയണ്ടേ, നമ്മളെ കൂടെ ഉള്ള വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ആർട്ടിസ്റ്റിന്റെ കല്യാണത്തിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെന്റിൽ പാർട്ടാണ്. പിന്നെ അത് കൂടാണ്ട് അടുത്ത ശ്രീവിദ്യയുടെ കല്യാണമാണ് നമ്മളിങ്ങനെ കൂടാൻ പോകുന്നത്. അങ്ങനെ ഷിയാസിക്ക, അങ്ങനെ പിന്നെ ഡയാന, പിന്നെ ഞാൻ ലാസ്റ്റ് ആയിരിക്കും. എപ്പോ അറിയില്ലടി, നിന്റെ കല്യാണത്തിന് ഞാൻ ഡാൻസ് ചെയ്യും. എന്റെ കല്യാണത്തിന് നീ വയറ്റിലൊരു ഭാവയായിട്ട് വരണം. വയറ്റിലല്ലാണ്ട് പിന്നെ തലയിൽ ഭാവയായിട്ട് വരാൻ പറ്റും. അല്ല പ്രസവിച്ചില്ലേ, അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അതിനുണ്ട് ലഗേജ്. ലെഫ്റ്റ് സൈഡില് ഒരു ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കാണാൻ പറ്റും. ചേട്ടൻ അവിടുന്ന് ആ ആർച്ചിന്റെ അവിടുന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കൈ കാണിക്കോ, കൈ ഇങ്ങനെ കാണിക്കും. ആരോട് തങ്ങ ചേട്ടനോടാ, വരുന്നേ, ഞാൻ വെയിറ്റ് ചെയ്യുവാ. പതിയെ പറഞ്ഞ പോലെ ഇതാണ് വേറെ എവിടെയെങ്കിലും പുറത്തോടി കാറിന് വെളിയിലോട്ട്. എനിക്ക് ലോക്കൽസിന്റെ അടുത്ത് ലോക്കൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പാര വിളിച്ച എവിടെയാടി ഉള്ളി, എനിക്ക് അറിഞ്ഞൂടെ ഈശ്വര. പുതിയ ഒരു വെബ് സീരീസ് തുടങ്ങിയല്ലോ, മൂന്ന് പെണ്ണുങ്ങളും ഞാനും തലവേദന ഉണ്ടായത് സത്യം. ജലയിലിരുന്നു, കാരണം ജലയിലിരുന്നു കുറച്ച് കഴിച്ചോളൂ, അതിനെ കുറച്ച് കഴിച്ചോളൂ. ശ്രീവിദ്യ വണ്ടിയിൽ കേറാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. എന്റെ ചേട്ടൻ ചേട്ടൻ ഓ പിന്നെ പിന്നെ നീ ഓടിച്ചെന്നേ, നീ ഓടിക്കല്ലോ നിന്റെ വണ്ടി എടുത്തിട്ട്. നിന്റെ വണ്ടി നീ ഓടിക്കോ, നിങ്ങളുടെ വണ്ടി നിങ്ങൾ ഓടിക്കോ, മറ്റേ വണ്ടി ഞാൻ ഓടിക്കോ. നല്ല മണമല്ലേ ചേടൻ കറിയപ്പോ, ഇതുരിയാണോ ചേട്ടൻ? എന്നെ കൊണ്ടുപോകുന്നില്ലേ? അതെ, നിന്നെ കൊണ്ടുപോകുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത് ചേട്ടൻ? ഇതിരയിലാണ്, ഇതിര വരെ പോകും. ഇതിരിൽ ഇറക്കും, അവിടെ നിന്ന് ബസ് കയറി ആറിനെട്ട് ഇറങ്ങിക്കോണം. ചേട്ടൻ എനിക്ക് സിറ്റി എന്റെ വീട്ടിലാ പോയിട്ടുണ്ട് ചേട്ടാ. അപ്പൊ എന്നെ വഴയിൽ ഇറക്കൂലേ? മഴയിലെ വഴി അല്ലല്ലോ പോണത്. അവിടെ പോവാൻ ചേട്ടാ? ഹലോ നമസ്കാരം. മഴയിലെ വഴി അല്ല പോകുന്നത്, അതായത് ഞാൻ വിതിരയിൽ നിന്നാണ് വന്നത്. ഞങ്ങള് പാലോട് വഴി കയറി നേരെ വിതിരെ പോകുന്നു. അവിടെ നിന്ന് ആറിനാട് കാട്ടാക്കട ബസ്സിൽ നിന്നെ കയറ്റുന്നു. നീ അവിടെ ചേരപ്പള്ളി ചെന്ന് ഇറക്കുന്നു. പോവാ ചേട്ടാ, ഞാൻ തോന്നുന്നു കേട്ടോ. ഇതെന്തൊരു കഷ്ടം, ഞാൻ പിന്നെ മഴയിലെ കിടന്ന് കറങ്ങണത്. ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. ആര് കൊണ്ടുവന്ന്? ഇത് പെണ്ണ് തലയിലാണ്. പോവാ, ഇറങ്ങ, ഇറങ്ങ, വാ, പോവാ. സോ ഞാൻ വീട്ടിലെത്തി, ഹെയർ അഴിക്കാനേ ബാക്കിയുള്ളൂ, കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തു. അപ്പം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ എന്താ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്ത. ഒരുപാട് വീഡിയോസ് ഞാൻ ഇനി മടി പിടിച്ചിരിക്കില്ല. ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വ്ളോഗ്സ് ചെയ്യുന്നതായിരിക്കും, കാരണം നിങ്ങൾ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ട, നോക്കിയിരുന്നാൽ മതി. ബൈ.